ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശോഭ അരീന. The Daily News dot in വാർത്തകൾ ഇരൽ തുമ്പിൽ. ശോഭ അരീന, a sports themed project at Kanakpura Main Road, Bangalore. Spread over 10.7 acres, Shobha Arena offers 2 to 3 BHK premium luxury apartments, a host of world-class amenities, abundance of recreational facilities. Book now 080-4646-4514. നമസ്കാരം, ഞാൻ പ്രവിജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 29 വെള്ളിയാഴ്ച. NDA 300-ലേറെ സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിപ്പബ്ലിക് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ അവകാശവാദം. പ്രതിരോധ കരാറുകൾ കോൺഗ്രസിനെ ATM മെഷീനുകളായിരുന്നെന്നും മോദി ആരോപിച്ചു. പാകിസ്ഥാനിലെ ബാലക്കോട്ടിലെ മൃതദേഹങ്ങൾ പാകിസ്ഥാൻ എണ്ണിത്തീർന്നിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം തെളിവ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മോദി പറഞ്ഞു. ഒഡീഷയിൽ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായ PK കുഞ്ഞാലിക്കുട്ടിയും EK മുഹമ്മദ് ബഷീറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കടനും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജും പത്രിക നൽകി. വോട്ട് പിടിക്കാൻ കോടതി മുറിയിലേക്ക് ഓടിക്കയറി BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം വീണ്ടും വിവാദത്തിൽ. പറവൂർ അഡീഷണൽ സബ് കോടതി മുറിയിലേക്കാണ് വോട്ട് ചോദിച്ച് കണ്ണന്താനം കയറി ചെന്നത്. ചട്ടലംഘനമാണെന്ന് ആരോപണം. രാഹുൽഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് തടയാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ചിലർ ഡൽഹിയിൽ കളിക്കുന്ന നാടകത്തിന്റെ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും മുല്ലപ്പള്ളി. വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയാലും പ്രചാരണത്തിൽ മുൻനിരയിൽ തന്നെയുണ്ടെന്ന് കെ മുരളീധരൻ MLA. AICCയുടെ പ്രഖ്യാപനം വരാൻ കാത്തിരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓച്ചിറയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രായപൂർത്തിയാകാത്ത രാജസ്ഥാൻകാരി പീഡനത്തിന് ഇരയായെന്ന് വൈദ്യപരിശോധനാ റിപ്പോർട്ട്. കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് റോഷനെ കോടതി റിമാൻഡ് ചെയ്തു. പോക്സോ നിയമപ്രകാരമാണ് കേസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJP സീറ്റ് വാഗ്ദാനം ചെയ്തെങ്കിലും തൽക്കാലം നിരസിച്ചെന്ന് ടോം വടക്കൻ. സോണിയാഗാന്ധി ആളുകളെ കേൾക്കുമായിരുന്നു. രാഹുൽഗാന്ധി ഒരു വർഷമായി കാണാൻ അനുമതി പോലും തന്നില്ലെന്നും ടോം വടക്കൻ പറഞ്ഞു. ISRO മുൻ ചെയർമാൻ ഡോക്ടർ G മാധവൻ നായർക്കെതിരെ വധഭീഷണി. വീട്ടിലെ ലെറ്റർ ബോക്സിൽ നിന്നാണ് ഭീഷണിക്കത്ത് കിട്ടിയത്. പോലീസ് സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തി. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബീഹാറിൽ മഹാസഖ്യം സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കി. RJD 19 സീറ്റിലും കോൺഗ്രസ് 9 സീറ്റിലും RLSP 5 മത്സരിക്കും. ഗുജറാത്തിൽ സഖ്യമില്ലെന്നും 26 ലോക്സഭാ മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് NCP അധ്യക്ഷൻ ശരത് പവാർ. എന്നാൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസുമായി സഖ്യമുണ്ട്. 24 സീറ്റിൽ കോൺഗ്രസും 20 സീറ്റിൽ NCPയും മത്സരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട രാജസ്ഥാൻകാരൻ നവീൻകുമാർ യാദവ് അറസ്റ്റിലായി. ഭാര്യയെ സ്വന്തമാക്കാൻ ജീവനക്കാരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ശരവണ ഭവൻ ഹോട്ടൽ ശൃംഖല ഉടമ P രാജഗോപാലന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ സുപ്രീംകോടതി ശരിവച്ചു. രാജഗോപാലിനോട് July 7 മുൻപ് കീഴടങ്ങണമെന്ന് കോടതി ഉത്തരവിട്ടു. മഹാരാഷ്ട്ര ഹൈക്കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് വിധി. 2001 ജീവനക്കാരൻ ശാന്തകുമാർ കൊല്ലപ്പെട്ടത്. ഭാര്യ ജീവജ്യോതിയെ വിവാഹം ചെയ്യാനുള്ള മോഹമാണ് കൊലയ്ക്ക് കാരണം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്ന സിനിമാ താരം ഊർമിള മാട്ടോൺകർ മുംബൈ നോർത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് AICC. ഉത്തർപ്രദേശിലെ എത്വയിൽ നിന്നുള്ള BJP MP അശോക് കുമാർ ദുഹ്റെ കോൺഗ്രസിൽ ചേർന്നു. എത്വയിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഡൽഹിയിൽ ഇരുനില ബസ് ട്രക്കിൽ ഇടിച്ചുകയറി 8 മരിച്ചു, 30 പരിക്ക്. ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് ഒരേ ദിശയിൽ സഞ്ചരിച്ച ട്രക്കിൽ ഇരിക്കുകയായിരുന്നു. കാശ്മീരിലെ ബുദ്ഗാമിൽ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടു. ഭീകരപ്രവർത്തനത്തിനും ഭീകരസംഘങ്ങൾക്കും പണം നൽകുന്നതിനെ എതിർത്തുകൊണ്ട് UN രക്ഷാസമിതി പ്രമേയം പാസാക്കി. പ്രമേയത്തിന് ഇന്ത്യയുടെ പിന്തുണ. വ്യഭിചാരം, സ്വവർഗ ലൈംഗികത എന്നിവ കല്ലെറിഞ്ഞു കൊല്ലേണ്ട ശിക്ഷയാക്കി മുസ്ലിം രാജ്യമായ ബ്രൂണെ നിയമഭേദഗതി വരുത്തി. April 3 നിയമം പ്രാബല്യത്തിൽ വരും. IPLിൽ 5000 റൺസുമായി ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി. ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് നായകനായ വിരാട് കോഹ്ലി ഇന്നലെ മുംബൈ ഇന്ത്യൻസിനെതിരെ 46 റൺസ് നേടിയതോടെയാണ് IPLിൽ 5000 റൺസ് നേടുന്ന താരമായത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.
Amazing collections of churidar materials, kurtas, leggings, navanis, tops, Kerala traditional saris and dhotis, and a splendid range of designer saris. Peely, designer ladies boutique, Taikad, Guruvayur. The Daily News Dot In, Vartagal, Iral Thumbil.